നമസ്കാരം രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് കേരളത്തിൽ ഒട്ടനവധി ചർച്ചകൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു ഈ കൊലപാതകങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു ഈ കൊലപാതകങ്ങളെ അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ഈ കൊലപാതകങ്ങളുടെ പ്രതികളെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള പോലീസിൻ്റെ നെട്ടോട്ടം പല പ്രതികളും ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല കൊലപാതകം ചെയ്ത പല ക്രിമിനലുകളെയും ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല പലരും ഒളിവിലാണ് പിടിക്കപ്പെട്ടിട്ടുള്ള ക്രിമിനലുകൾക്ക് തന്നെ ശിക്ഷാവിധിക്ക് ശേഷം പോലും അനധികൃതമായ പരോളുകളും മറ്റും അനുവദിക്കുന്നു അവരെ പുറത്തേക്ക് യഥേഷ്ടം സഞ്ചരിക്കാനുള്ള അവസരം രാഷ്ട്രീയ പിടിപാട് കൊണ്ട് ഭരണകൂടത്തിൻ്റെ സ്വാധീനം കൊണ്ട് കേരളത്തിൽ നടപ്പാകുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഇതായിരിക്കാം വീണ്ടും വീണ്ടും രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിക്കാനുള്ള കാരണം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഈ ചർച്ചകൾക്കെല്ലാം അപ്പുറം കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ആലപ്പുഴയിലെ ഇരട്ടക്കൊലപാതകങ്ങൾ അതിനുശേഷം അതേ രീതിയിൽ ആവർത്തിക്കപ്പെട്ട പാലക്കാട് ആവർത്തിക്കപ്പെട്ട ഇരട്ടക്കൊലപാതകങ്ങൾ ഇത് രണ്ടും ചില പാഠങ്ങളും ചില സംശയങ്ങളും കേരളത്തിൻ്റെ പൊതുജന അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ വയ്ക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് എസ് പ്രവർത്തകൻ കൊല്ലപ്പെടുന്നത് അതിന് മണിക്കൂറുകൾക്ക് ശേഷം അതായത് മണിക്കൂറുകൾക്കകം തന്നെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രവർത്തകനെ വീണ്ടും എസ് ഡി പി ഐ വെട്ടിക്കൊല്ലപ്പെടുത്തിയിരിക്കുന്നു സമാനമായ സംഭവം ആലപ്പുഴയിലും സമാനമായ സംഭവം തന്നെ ഉണ്ടായത് പക്ഷേ ആലപ്പുഴ പോലീസിന് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠമാകേണ്ട ഒരു സംഭവമായിരുന്നു അതായത് അവിടെയും എസ് ഡി പി ഐയുടെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെടുന്നു മണിക്കൂറുകൾക്കകം ആലപ്പുഴ നഗരത്തിൽ തന്നെ ജില്ല മുഴുവൻ പോലീസ് ബന്ധവസിലാണ് കനത്ത പോലീസ് ബന്ധവസിലാണ് എന്ന് പറയുമ്പോഴും തീവ്രവാദികൾ മാരകായുധങ്ങളുമായി എത്തി പട്ടാപ്പകൽ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് ബി ജെ പി പ്രവർത്തകനെ വധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ അതിശയകരമായ സംഗതി എസ് ഡി പി ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ട എസ് ഡി പി ഐ പ്രവർത്തകൻ എസ് ഡി പി ഐയുടെ സംസ്ഥാന ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ് അതേപോലെ തന്നെ ഇതിന് തിരിച്ചടിയായി ബി ജെ പിയുടെ പോഷക സംഘടനയായ ഒ ബി സി മോർച്ചയുടെ സംസ്ഥാന ചുമതല വഹിക്കുന്ന ഒരു നേതാവിനെ തന്നെ കൊലപ്പെടുത്താൻ എസ് ഡി പി ഐക്ക് സാധിച്ചു അതിന് തടയാൻ കേരള പോലീസിന് സാധിച്ചിട്ടില്ല അതെന്തുകൊണ്ട് തടയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് സംബന്ധിക്കുന്ന യാതൊരുവിധ അന്വേഷണവും ഇവിടെ നടന്നിട്ടില്ല ഇതിനെ ഒരു മാതൃകയാക്കാൻ കേരള പോലീസ് ശ്രമിച്ചിട്ടുമില്ല അതുകൊണ്ടാണ് പാലക്കാട് എസ് ഡി പി എയുടെ കൊലപാതകം ഉണ്ടായപ്പോൾ പോലീസ് പോലും ഞെട്ടി ധരിച്ചിരിക്കുകയാണ് എസ് ഡി പി എയുടെ പ്രവർത്തകൻ കൊല്ലപ്പെട്ട ഉടൻ ഡി ജി പി തലത്തിൽ നിന്ന് തന്നെ പോലീസിൻ്റെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് തന്നെ താഴേക്ക് നിർദ്ദേശം വന്നിരുന്നു ഇനിയൊരു കൊലപാതകം ആവർത്തിക്കരുത് തിരിച്ചടി ആവർത്തിക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ എടുക്കണം സർവ്വ സന്നാഹങ്ങളും ഉണ്ടായിരിക്കണം പാലക്കാട് ജില്ലയിൽ എന്ന് പോലീസിൻ്റെ തലപ്പത്തു നിന്ന് തന്നെ നിർദ്ദേശം വരുന്നു പക്ഷേ ആലപ്പുഴയിൽ നടന്നതുപോലെ തന്നെ പട്ടാപ്പകൽ നട്ടുച്ചയ്ക്ക് ഒരു മണിക്ക് ആർ എസ് എസ് നേതാവിൻ്റെ കൊലപാതകം നടക്കുന്നു ഈ കൊലപാതകികൾ എസ് ഡി പി ഐ നേതാവിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ആശുപത്രിയിലും പരിസരത്തും വന്നിരുന്നതായും അവിടെ നിന്ന് ഗൂഢാലോചന നടത്തി അവിടെ നിന്ന് വാഹനങ്ങൾ സംഘടിപ്പിച്ച് ആർ എസ് നേതാവിന് നേരെ തിരിയുകയായിരുന്നു ഇത് എല്ലാം പോലീസിൻ്റെ ഇൻ്റലിജൻസിൻ്റെ പരിഗണനയ്ക്ക് വരാത്തത് അവർ പോലീസിൻ്റെ നിരീക്ഷണത്തിന് വിധേയമാകാതെ ഇത് നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു അതിശയകരമാണ് അതായത് കേരള പോലീസ് സർവസന്നാഹങ്ങളും ഉപയോഗിച്ച് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതുപോലുള്ള ഒരു കൊലപാതക ശ്രമം ആ കൊലപാതകത്തെ തടയാൻ ശ്രമിക്കുമ്പോഴും അവിടെ പരാജയപ്പെടുന്നതിൻ്റെ കാരണമെന്താകും പാലക്കാട് കൊല്ലപ്പെട്ട രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ മുൻ ശാരീരിക ശിക്ഷൻ പ്രമുഖ് ശ്രീനിവാസൻ്റെ വീട് സന്ദർശിച്ച പലരും പറയുന്ന ഒരു കാര്യമുണ്ട് ആ പ്രദേശങ്ങളിൽ എസ് ഡി നേതാവിൻ്റെ കൊലപാതകത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള പോലീസിൻ്റെ കാവലുണ്ടായിരുന്നു പോലീസിൻ്റെ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നതാണ് പക്ഷെ കൃത്യം നടക്കുന്നതിന് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് അവിടുന്ന് പോലീസ് സേനയെ പിൻവലിച്ചിരിക്കുന്നു ഈ പിൻവലിച്ചത് എന്തിൻ്റെ പേരിലാണ് എന്നാൽ എസ് ഡി പി ഐ നേതാവിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിലാപയാത്രയ്ക്ക് സുരക്ഷയൊരുക്കാനായി പ്രദേശങ്ങളിൽ നിന്നുള്ള മുഴുവൻ പോലീസുകാരെയും അതിൻ്റെ പേരിൽ ഈ പ്രദേശത്തു നിന്നുള്ള മുഴുവൻ പോലീസുകാരെയും പിൻവലിക്കുന്നു ഈ പിൻവലിക്കുന്ന സമയം നോക്കി തീവ്രവാദികൾ ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കേരള പോലീസിന് എന്തെങ്കിലും തരത്തിലുള്ള പിഴവ് പറ്റിയിട്ടുണ്ടോ കേരള പോലീസിനെ സ്വാധീനിക്കുന്നതിൽ അതായത് എവിടെയൊക്കെയാണ് സുരക്ഷ ഒരുക്കേണ്ടത് എന്നുള്ള തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ആരോ സ്വാധീനിച്ചിരിക്കുന്നു അവിടെ നിന്നും സുരക്ഷ പിൻവലിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പോലീസുകാർക്ക് സുരക്ഷാ ഡ്യൂട്ടി സ്ഥലത്ത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറണമെങ്കിൽ തീർച്ചയായും ഉന്നതങ്ങളിൽ നിന്നുള്ള ഒരു തീരുമാനമുണ്ടാകണം ഈ തീരുമാനം എനിക്ക് തോന്നുന്നില്ല സ്റ്റേഷനിൽ എടുക്കുന്നതാണോ അല്ലെങ്കിൽ സി ഐ തലത്തിലോ ഡി പി തലത്തിലോ എടുക്കുന്ന തീരുമാനമാണ് എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്തായാലും ആ തീരുമാനം ഉന്നതങ്ങളിൽ നിന്ന് വന്നതാണ് ആ തീരുമാനത്തെ സ്വാധീനിക്കാനുള്ള ഏതോ ശക്തി എസ് ഡി പി ഐയിലുണ്ട് കൃത്യസമയത്ത് പോലീസ് സേനയെ അവിടെ നിന്ന് പിൻവലിപ്പിച്ചു കൊടുക്കുന്നു അവിടെ തീവ്രവാദികൾ ആക്രമിക്കുന്നു അവരുടെ കൃത്യം നടത്തുന്നു മടങ്ങിപ്പോകുന്നു ഇന്നേ വരെ ഈ പട്ടപ്പകൽ നടത്തിയ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച നേരിട്ട് പ്രവർത്തിച്ചവരെ പോലും ഗൂഢാലോചന കുറ്റം പിന്നീടായിക്കോട്ടെ പക്ഷേ നേരിട്ട് ആ കൊലപാതകത്തിൽ പങ്കെടുത്ത ആറുപേരെ പോലും പിടികൂടാൻ കേരള പോലീസിന് സാധിച്ചിട്ടില്ല എന്നത് ആഭ്യന്തര വകുപ്പിന് നേരെ ഉയരുന്ന ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഈ സംഭവങ്ങൾ മാതൃകയാക്കി എടുത്തുകൊണ്ട് ജനത്തിന് സുരക്ഷ നൽകാനുള്ള നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ആഭ്യന്തര വകുപ്പും കേരള പോലീസും വ്യക്തമാക്കിയില്ലെങ്കിൽ ജനത്തിന് ഈ ജനങ്ങൾക്ക് ഈ സമൂഹത്തിൽ കേരള സമൂഹത്തിൽ ജനങ്ങൾക്ക് ജീവിക്കുവാനും ജീവനും സ്വത്തിനുമുള്ള സുരക്ഷ ആരാണ് നൽകുക എന്ന ചോദ്യം ഉയരും കേരളത്തെ നിയമവാഴ്ചയില്ലാത്ത നിയമവാഴ്ച രഹിതമായ ഒരു സമൂഹത്തിലേക്ക് നയിക്കുന്ന ഒരു നയം കൂടിയായിരിക്കും ഒരു പക്ഷേ കേരള പോലീസും ആഭ്യന്തര വകുപ്പും ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്തു നടപടി സ്വീകരിച്ചു എന്ന് ജനങ്ങളോട് വിശദമാക്കിയില്ലെങ്കിൽ അത് എത്രയും വേഗം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയുമില്ല കാരണം ആഭ്യന്തര വകുപ്പ് എന്ന് നമുക്കറിയാം ആ ആഭ്യന്തര വകുപ്പിൽ എസ് ടി പി ഐക്കുള്ള സ്വാധീനവും നമുക്കറിയാം വെബ് ഡെസ്ക് ദത്തുമൈ